മലയാളത്തിന്റെ പ്രിയ കവയിത്രിയും സാമൂഹിക പാരിസ്ഥിതിക പ്രവർത്തകയുമായ സുഗതകുമാരി ടീച്ചർ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. കോവിഡ് ബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 4 തൈക്കാട് ശാന്തികവാടത്തിൽ നടക്കും. രാവിലെ 10:52 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു സുഗതകുമാരി ടീച്ചറുടെ അന്ത്യം. ആന്തരികാവയവങ്ങളെ കോവിഡ് സാരമായി ബാധിച്ചതിനെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. തിങ്കളാഴ്ചയാണ് സുഗതകുമാരിയെ തലസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ബ്രോങ്കോ ന്യൂമോണിയയെ തുടർന്നുള്ള ശ്വാസതടസ്സം രൂക്ഷമായിരുന്നു. ഹൃദയത്തിൻ്റെയും വൃക്കകളുടെയും പ്രവർത്തനത്തിന് തകരാർ സംഭവിക്കുകയും ശരീരം മരുന്നുകളോട് പ്രതികരിക്കാതെ വരികയും ചെയ്തതോടെ ആരോഗ്യനില കൂടുതൽ വഷളായി. ഇതിനിടെ ശ്വാസകോശത്തിലാകമാനം ന്യൂമോണിയ കൂടി ബാധിച്ചതോടെ യന്ത്രസഹായത്തോടെയുള്ള ശ്വസനവും ബുദ്ധിമുട്ടിലായി. പിന്നാലെയാണ് അന്ത്യം സംഭവിച്ചത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച വൈകിട്ട് 4 തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കാരം നടക്കും. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. 1934 ജനുവരി 22 തിരുവനന്തപുരത്തായിരുന്നു സുഗതകുമാരിയുടെ ജനനം. സ്വാതന്ത്ര്യസമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരനാണ് പിതാവ്. മാതാവ് വി കെ കാർത്യായനിയമ്മ. തത്വശാസ്ത്രത്തിൽ MA ബിരുദധാരിയാണ് സുഗതകുമാരി. 24 തിരുവനന്തപുരം.